Hi friends, welcome back to my channel. Appo inatha video nammal cheyan povunna oru bootle art aanu. Bootle art part 6 aanu nammal in cheyan povunnathu. Appo adinu vendi njan ingane ningal ellarum cup eduthittunda kando. Nalla oru cup aanu adinu nannayittu nammal oru moonu coat base coat adichu eduthittunda. Appo adinu munpe namukku veedilukku pala. Appo adinu munpe ningal ende channel aadayittanu kaanunnengil subscribe cheyan marakkirade. Pinne ende video ningal skip cheyanu kaanam. Okay? அப்ப நம்ம இன்னத்தொரு மூணு பேஸ் கோட் அடிச்சு நல்லா ட்ரை ஆக்கி வச்சிட்டுண்டோம் எந்த கை இல்ல இப்போ நல்லா ட்ரை ஆக்கி வச்சிட்டுண்டோம் எல்லா பாகங்களும் இனி நம்ம பென்சில் எடுக்கணும் இனி நமக்கு ஏ பென்சில் வச்சு நமக்கு ഒന്ന് மார்க் ചെയ്ത് எடுக்காம் கொஞ்சம் ஃப்ரூட்ஸ்ന്റെ இது நம்ம இதுல வர்க்கியானா இப்ப நான் இவர ஒரு இவர வர்க்கின்றது முந்திரியான அப்ப அதுக்கு வேண்டியிட்டு நான் இவர ஒரு பென்சில் எடுத்து ചെറുതാക്കി நைஸ் ஆக்கிட்டு வந்து இவர வர்ச்சி எடுக்கான നമുക്കിങ്ങനെ മുന്തിരിൻ്റെ ആ ഒരു വള്ളിയും പിന്നെ ഇലകളുടെ ഭാഗവും ഒക്കെ വരച്ചു കൊടുക്കാം ഇപ്പം ഞാനിങ്ങനെ മുന്തിരി വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വരച്ചു കൊടുക്കാവുന്നതാണ് മുന്തിരി ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളതാണ് അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഫ്രൂട്ട്സ് കൂടി വരച്ചു കൊടുക്കണം അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ആപ്പിൾ ആണ് വരച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാനിവിടെ ആപ്പിൾ വരച്ചു കൊടുക്കാണ് നമുക്ക് ആപ്പിളിന്റെ ഷേപ്പ് എടുത്ത് വരച്ചു ഒരു ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു കുപ്പിയാണിത് അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ഒരു ആപ്പിൾ കുറച്ച് ഫ്രൂട്ട്സോട് വരച്ചെടുക്കണം ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ബനാന വരച്ചു കൊടുക്കാൻ പോവാണ് പിന്നെ ഞാൻ ഇവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് ബനാന വരച്ചു കൊടുക്കാം അപ്പതാ നമ്മൾ ഈ ഒരു കുപ്പിന്റെ വേണ്ടി സൈഡിൽ വയ്ക്കാം അതിനുശേഷം ഇവിടെ നമ്മൾ ഒരു രണ്ട് ബനാന വരച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വരയ്ക്കാവുന്നതാണ് അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ ഇവിടെ മുന്തിരിയോ അല്ലെങ്കിൽ നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ടാവും ആ മുന്തിരി വരച്ചെടുക്കാവുന്നതാണ് സോറി വയലറ്റ് മുന്തിരിയും വരയ്ക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാൻ നമ്മുടെ പഴം കൂടി ഒന്നും വരച്ചു കൊടുക്കാണ് കേട്ടോ നന്നായിട്ട് നമുക്കിവിടെ പഴം രണ്ടെണ്ണം രണ്ട് പഴം നമുക്കിവിടെ വരച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ രണ്ട് പഴം ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മൂന്ന് ഫ്രൂട്ട്സ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മുന്തിരിയും ആപ്പിളും ബനാന അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു ഓറഞ്ച് കൂടി വരച്ചു കൊടുക്കാം ഇത് ഫ്രൂട്ട്സ് നന്ന ഫുൾ ഫ്രൂട്ട്സ് നിറഞ്ഞൊരു ബോട്ടില നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം വരയ്ക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോ എന്റെ ഒരു ഇഷ്ടത്തിൽ ഞാൻ വരയ്ക്കാണ് അപ്പൊ നമുക്ക് ഇതാ അവിടുന്ന് ഞാനിനി അതിന്റെ തണ്ടും എലിയും കൂടി ഒന്ന് വരച്ചു കൊടുക്കാണ് അപ്പൊ കണ്ടോ ഞാനിപ്പോ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാംഗോ വരയ്ക്കാം അപ്പൊ ഞാനിവിടെ ഈ സൈഡിൽ മാംഗോ വരച്ചു കൊടുക്കാണ് അപ്പൊ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് കാരണം നമ്മൾ വരച്ച് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് വരച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ബോട്ടിലാണിത് ഇപ്പൊ നമ്മൾ മാംഗോ വരച്ചെടുത്തിട്ടുണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് അപ്പ ഞാനിവിടെ വരച്ചെടുക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഭാഗത്തിൽ നമ്മൾ സ്ട്രോബെറി ആണ് വരച്ചു കൊടുക്കുന്നത് കണ്ടോ ഈ ഭാഗത്ത് ഇപ്പൊ നമ്മൾ സ്ട്രോബെറി വരച്ചു കൊടുക്കാണോ സ്ട്രോബെറി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാവുന്നതാണ് ഒരു രണ്ട് സ്ട്രോബെറി ഞാൻ വരച്ചു ഞാൻ ഒരു രണ്ട് സ്ട്രോബെറി ഞാൻ വരച്ചു കൊടുക്കാൻ ഇവിടെ അപ്പൊ നമുക്കൊന്ന്
സ്ട്രോബെറി വരച്ച് കൊടുക്കാറാണ്. അപ്പൊ നമ്മൾ സ്ട്രോബെറിയും വരച്ചെടുത്തിട്ടുണ്ടല്ലോ. സ്ട്രോബെറിയും വരച്ചെടുത്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഈ സൈഡില് നമ്മുടെ പപ്പായ കൂടി വരച്ചെടുക്കാനാണ്. പപ്പായ നമുക്ക് ഇവിടെ വരച്ചെടുക്കാം. അപ്പൊ പപ്പായ നല്ലൊരു ഫ്രൂട്ടാണ്, നമുക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടാകാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഭാഗത്ത് ഫുള്ള് നമ്മൾ പപ്പായ ഒരു ഭാഗത്ത് ഫുള്ള് ഞാനിവിടെ ഒരു കുപ്പി ബോട്ടിൽ നിറച്ച് നമ്മൾ ഫ്രൂട്ട്സ് ആണ് വരച്ച് കൊടുക്കേണ്ടത്. മറ്റേ ബോട്ടിൽ നിറച്ച് നമുക്ക് വേറെ ബോട്ടിൽ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പപ്പായ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെയിന്റ് ചെയ്തിട്ട് ബാക്കി വരയ്ക്കാം. അപ്പൊ ഞാനിവിടെ പെയിന്റ് യൂസ് ചെയ്യാണ്. ഇതിനൊക്കെ നമുക്ക് നന്നായിട്ടൊരു പെയിന്റ് കൊടുക്കാം. അത് നമ്മൾ ഫസ്റ്റ് വരച്ചതെന്ന് തോന്നാവുന്ന ഞാൻ മുന്തിരിക്ക് കൊടുക്കുന്നുണ്ട് പെയിന്റ്. ഞാന് മുന്തിരിക്ക് ഇവിടെ കണ്ടോ, ഈ ഒരു ഈ ഒരു കളറാണ് ഞാൻ മുന്തിരിക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കളറ് ഈ ഒരു വയലറ്റ് ആണ്, വെറും വയലറ്റ് ആണ് കൊടുത്തിരിക്കുന്ന കളറ്. ഇനി നമുക്ക് ഈ മുന്തിരിക്ക് ഇതൊന്ന് ഫുള്ള് കൊടുക്കുകയാണ്. ഞാനിവിടെ മുന്തിരിക്ക് ജസ്റ്റ് കൊടുക്കാണ്. ഇതുപോലെ നമുക്ക് മുന്തിരിക്ക് കുറെ കളറും കൊടുക്കാവുന്ന അങ്ങനെ. നമ്മൾ അധികം കൂട്ടി വരയ്ക്കാൻ പാടില്ല, നമ്മൾ കൂട്ടി വരയ്ക്കാൻ പാടില്ല. കാരണം ഇത് നമ്മൾ കൂട്ടി വരച്ചാൽ ഭയങ്കര ബോറായി പോകുന്നതാണ്. അപ്പൊ നമ്മുടെ മുന്തിരി ഫുൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ വേറെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളെ മുന്തിരിന്റെ ഇലകളോട് ഒന്ന് വരച്ചു കൊടുക്കാണ്. അപ്പൊ ഞാനിവിടെ നമ്മളെ ലൈറ്റ് ഗ്രീൻ ആണ് കൊടുക്കുന്നുണ്ടോ, ലൈറ്റ് ഗ്രീന്. ഒരു കളറ് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ വേറെ ഒരു ബ്രഷ് എടുത്തിരിക്കുന്നത് നമ്മുടെ എയ്റ്റിന്റെ ചെറിയ ബ്രഷാണ് വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്പർ എയ്റ്റിന്റെ ബ്രഷാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളെ ഇലയും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. ഫിനിഷ് ആയിട്ട് നമ്മുടെ മുന്തിരി. അപ്പൊ ഞാനിവിടെ മുന്തിരി ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടുന്ന് നമുക്ക് ഈ വള്ളിയിലും ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മുന്തിരി ഫിനിഷ് ആവാനായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മുന്തിരിക്ക് കൂടി ഇന്ന് നന്നായിട്ട് കൊടുക്കുകയാണ് ഫുള്ള് കളറ് വൈറ്റ് ഇടുന്ന. അപ്പൊ ലൈറ്റ് ഗ്രീന് ഇല കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലകളുടെ ഭാഗത്ത് കുറച്ച് കളർ കൊടുക്കാനുണ്ട്. ഞാൻ അവിടെയൊക്കെ ഞാൻ ഇത് ഇലകളുടെ ഭാഗത്തൊക്കെ ഞാൻ ഈ കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. കളർ കൊടുക്കാണ് ലൈറ്റ് ഗ്രീന്, ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ കണ്ണീന്റെ ഭാഗവും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കും. നമുക്ക് ആ സ്ട്രോബെറിയിൽ വയ്ക്കാം. അപ്പൊ ഞാൻ ഈ ഒരു പപ്പായാണ്, നമ്മൾ ഇത് പപ്പായാണ്. അപ്പൊ ഞാൻ പപ്പായ്ക്ക് കൊടുക്കുമ്പോ നമ്മള് ഈ ഒരു കളറ് നമ്മുടെ ഗ്രീനും ലെമൺ യെല്ലോ, ലൈറ്റ് ഗ്രീനും ലെമൺ യെല്ലോടൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് പപ്പായന്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കളറില്ല, പപ്പായന്റെ ശരിക്കത്തൊരു എഫക്റ്റ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ നമ്മുടെ ഈ ഒരു ഇത് ഫുള്ള് നമുക്ക് ഇപ്പൊ ഞാൻ ആപ്പിളാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കാം. അപ്പൊ ഇത് ഞാൻ ഇവിടെ കൊടുക്കാണ്. നമുക്ക് ഓരോന്നിനും ഓരോരോ കളറ് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പൊ കുറച്ച് കളേഴ്സ് നമുക്ക് ഡ്രൈ ആവണം. കുറച്ച് ഫ്രൂട്ട്സ് അതിന് കുറച്ച് എണ്ണത്തിന് നമുക്ക് വേറെ കളർ കൂടി അതിന് മിക്സ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഫുള്ളൊന്ന് ഇങ്ങനെ കളേഴ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കണം. അപ്പൊ ഞാൻ നമ്മുടെ ഫ്രൂട്ട്സ് നമ്മൾ എടുക്കുമ്പോ വ്യത്യസ്ത കളർ എടുക്കണം. കാരണം ഒരേ കളർ തന്നെ മിക്സ് ആയി പോയാൽ കുറച്ച് ബോറുണ്ടാവും.
അപ്പൊ ഞാൻ നമ്മുടെ മാങ്ങിക്കൂട് ഒന്ന് കൊടുക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓറഞ്ചിന് കൊടുക്കാം. നമുക്കറിയാം ആ ഒരു ഷേപ്പിലില്ല, അത് നമുക്ക് കൊടുത്തെടുക്കാം. ആ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ കൊടുത്തെടുക്കാം. പിന്നെ നമ്മള് ഇത് ഫസ്റ്റ് നമ്മള് എന്തെങ്കിലും നൈസ് ആയിട്ടുള്ള ഇതുകൊണ്ട് ചെയ്താൽ മതി. കാരണം നമ്മുടെ ഈ ഒരു പെൻസിലോണ്ടോ പെന്നോണ്ട് നമ്മൾ വരയ്ക്കാൻ പാടില്ല ഒരിക്കലും നമ്മുടെ ഇതില്. കാരണം നമുക്ക് പെയിന്റ് ചെയ്യുമ്പോൾ ആ മഷീൻ്റെ ഇതൊന്ന് കാണും. പിന്നെ നമ്മൾ ഇങ്ക് പെൻ ആകുമ്പോൾ പിന്നെ നന്നായിട്ട് അത് പെരങ്ങി പോവും. നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പെൻസിലോണാണ് കൊടുത്തത്. നല്ലൊരു ഇതുണ്ടാവൂലേ ഫിനിഷിങ് ആയിട്ടും. അപ്പൊ നമുക്കിനി ഓറഞ്ചിന് ഓറഞ്ച് കളർ കൊടുക്കാം. അപ്പൊ നമുക്കിനി ഓറഞ്ചിനോട് കൊടുത്തിട്ട് കാക്കാം. അപ്പൊ നമ്മള് ഓറഞ്ചിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മള് കൊടുക്കാൻ പോകുന്ന കളറ് നമുക്ക് നമ്മളധികം ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ പെയിന്റ് ചെയ്ത് വരച്ചിട്ടുണ്ടല്ലോ. എല്ലാ ഫ്രൂട്ട്സ് നമ്മൾ ഇപ്പഴത്തെ ഇപ്പഴത്തെ നമ്മൾ വരച്ച ഫ്രൂട്ട്സ് ഫുൾ നമ്മൾ പെയിന്റ് ചെയ്ത് വരച്ചിട്ടുണ്ടോ. അപ്പൊ ഇനി നമുക്ക് പെൻസിൽ എടുത്ത് നമ്മൾ വാട്ടർ മെലൺ വരച്ചു കൊടുക്കാം, തണ്ണിമത്തൻ വരച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒന്ന് ബാഗി ആയിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ജസ്റ്റ് ഒന്ന്. അപ്പൊ ഞാൻ നമ്മുടെ വാട്ടർ മെലണിന് ഒന്ന് വട്ടത്തിൽ വരച്ചു കൊടുക്കാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചും ട്രേസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഉണ്ടാവും നമ്മുടെ വാട്ടർ മെലൻ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. ഇനി വാട്ടർ മെലന്റെ ആ ഒരു ഇത് നമുക്ക് ആ ഒരു ഇത് പൊട്ടിച്ചെടുത്ത വാട്ടർ മെലന്റെ ഒരു കഷ്ണം നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഞാൻ ആദ്യം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ മെലന്റെ റെഡ് പെയിന്റ് കൊടുക്കാം. അപ്പൊ ഞാൻ റെഡിന്റെ ഈ ഒരു പെയിന്റ് ആണ് എടുത്തിരുന്ന കേട്ടോ. അപ്പൊ നമ്മൾ ഇത്ര കളേഴ്സ് നമുക്ക് വർക്കും വേണം. ഇത്ര കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മള് തണ്ണിമത്തനെ വരയ്ക്കാൻ പോകുന്നത്. ലൈറ്റ് വച്ചേം പിന്നെ ഡാർക്ക് വച്ചേം റെഡും ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ റെഡ് ആ ഒരു ഭാഗല്ല അവിടെ നിന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കഷ്ണം മോശം റെഡ് പെയിന്റ് നമുക്ക് അത്ര ആവശ്യമില്ല. ഒരു തൊള്ളി മാത്രം നമുക്ക് റെഡ് പെയിന്റ് പുതിയ മാത്രം മതി. കാരണം നമുക്ക് അവിടെ ഒരു പെയിന്റ് ചെയ്യാനല്ലേ. ആ ഒരു ഷേപ്പ് തന്നെ നമ്മൾ കൊടുക്കാം. പിന്നെ അവിടെ കൊടുത്തിട്ടില്ല. ആവശ്യമില്ല കണിമത്തനൊന്നും. പിന്നെ നമ്മുടെ റൈറ്റ് പച്ചയും ഈ ഒരു പച്ചയും വെച്ചിട്ട് നമ്മളെ ഒരു ഫോറിന്റെ ബ്രഷ് തന്നെ നമ്മൾ കൊടുക്കാം. നമ്മുടെ ഫോറിന്റെ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. രണ്ട് കളർ വെച്ചിട്ടും ആദ്യം ലൈറ്റ് ഗ്രീൻ എടുക്കാം. എന്നിട്ട് ആ ഒരു കണിമത്തൻ്റെ എഫക്റ്റ് പോലെ തന്നെ നമ്മളൊരു ഒരു വളച്ച് വളച്ച് വരയ്ക്കാം. അപ്പൊ ഞാൻ അവിടുന്ന് ഒന്ന് ഈ ഭാഗം മാത്രം വളച്ച് വളച്ച് വരയ്ക്കുകയാണ്. ഒരു ഭാഗത്ത് ലൈറ്റ് ഗ്രീനും ഒരു ഭാഗത്ത് ഡാർക്ക് ഗ്രീനും നമ്മൾ നന്നായിട്ട് ഒന്ന് കൊടുത്തു കൊടുക്കണം. അത് നമുക്ക് ലൈറ്റ് ഗ്രീന് ഇടയിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഡാർക്ക് ഗ്രീന് വരച്ചാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് വരയ്ക്കാവുന്നതാണ്. തണ്ണിമത്തന്റെ ലൈറ്റ് ഗ്രീനൊക്കെ നന്നായിട്ട് വരച്ചെടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് ഡാർക്ക് ഗ്രീനിൽ വരച്ചിട്ട് ലൈറ്റ് തണ്ണിമത്തൻ ഫിനിഷ് ചെയ്യാം. പിന്നെ ലൈറ്റ് ഗ്രീനും ഫുൾ വരച്ചെടുത്തിട്ടുണ്ടോ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഡാർക്ക് ഗ്രീൻ കൂടി ഒന്ന് കൊടുത്തെടുക്കാം. പിന്നെ നമുക്ക് ഡാർക്ക് ഗ്രീൻ എടുത്ത്
അങ്ങനെ നമ്മുടെ ബോട്ടിലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് പൂക്കൾ ഇങ്ങനെ നമ്മുടെ വൂളൻ ത്രെഡ് കൊണ്ട് ഇങ്ങനെ കുറച്ച് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കെട്ടിയിട്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ നമ്മളെ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാൻ നമ്മുടെ മൂന്ന് ഭാഗത്തായിട്ട് പൂക്കൾ ഇങ്ങനത്തെ ഉണ്ടാക്കിയെടുത്ത മൂന്ന് പൂക്കളും ഒട്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് വേണം കുറെ എടുക്കട്ടോ. അപ്പൊ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം ഗ്ലൂ ഗൺ വെച്ചിട്ട്. ഇവിടെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വിടർത്തി കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇത് ഫുള്ള് നമ്മള് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് മൂന്ന് പൂ. അപ്പൊ ഞാനിത് കുറച്ച് നമ്മളെ ജാക്ക് ഫ്രൂട്ടും കാഷ്യൂനട്സും ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫ്രൂട്ട് ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയി. അപ്പൊ നമ്മുടെ ഫ്രൂട്ട് ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നമുക്ക് ഇപ്പൊ നമ്മുടെ ബോട്ടിൽ ആർട്ടൊക്കെ പഠിച്ച് വരുന്ന ആൾക്കാർ നല്ല സിമ്പിളാണ്. അപ്പൊ നമ്മളെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.